നമസ്കാരം. നാം ഏവരും പല രീതിയിലുള്ള സ്വപ്നങ്ങൾ ദിവസവും കാണുന്നു. ചില സ്വപ്നങ്ങൾ ശുഭവും ചിലത് അശുഭവുമായി കണക്കാക്കപ്പെടുന്നു. ചില സ്വപ്നങ്ങൾ നാം കാണുമ്പോൾ അത് സമ്പത്ത് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്ന സൂചനയാകുന്നു. മുൻപും സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഈ വീഡിയോയിലൂടെ നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് വരാൻ പോകുന്നതിന്റെ സൂചന നൽകുന്ന സ്വപ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. സമ്പത്ത് നൽകുന്ന സ്വപ്നങ്ങൾ. സമ്പത്ത് നൽകുന്ന പല സ്വപ്നങ്ങൾ നാം കാണാറുണ്ട്. എന്നാൽ ഇവയെ നമുക്ക് നാലായി തിരിക്കാം. പൊതുവെ ദേവീദേവന്മാരെ സ്വപ്നം കാണുന്നത് സമ്പത്ത് വരുന്നതിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ എല്ലാ സ്വപ്നങ്ങളും അങ്ങനെ ആവണമെന്നില്ല. ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. മറ്റു സ്വപ്നങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. മൃഗങ്ങളും പക്ഷികളും. മൃഗങ്ങളെയും പക്ഷികളെയും നാം പലപ്പോഴും സ്വപ്നം കാണുന്നു. എന്നാൽ ഇവയിൽ ചില സ്വപ്നങ്ങൾ നമുക്ക് സമ്പത്ത് അല്ലെങ്കിൽ നല്ല കാലം വരുവാൻ പോകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ആന. ആനയെ സ്വപ്നം കാണുന്നത് ശുഭലക്ഷണമാണ്. ഇങ്ങനെ ആനയെ സ്വപ്നം കണ്ടാൽ ആ വ്യക്തിക്ക് ഉടനെ ജീവിതത്തിൽ നല്ല കാലം വരികയും സമ്പന്നനാകുകയും ചെയ്യുന്നു. പശു. പശു ഹിന്ദു വിശ്വാസപ്രകാരം ഒരു ഐശ്വര്യമുള്ള മൃഗമാണ്. പശുവിനെ അതിനാൽ സ്വപ്നം കാണുന്നത് ഉത്തമമാണ്. ഇങ്ങനെ പശുവിനെയോ അല്ലെങ്കിൽ പശുവിൻ പാല്, നെയ്യ്, പാല് കറക്കുന്നു എന്നിവ സ്വപ്നം കാണുകയാണെങ്കിൽ ജീവിതത്തിൽ ഉടനെ സമ്പത്തും ഐശ്വര്യവും വരുന്നതിന്റെ ശുഭലക്ഷണമാകുന്നു. കൂടാതെ സ്വപ്നം കണ്ട വ്യക്തിക്ക് ആഡംബര ജീവിതവും വന്നു ചേരുന്നു. വെള്ളക്കുതിര. സ്വപ്നത്തിൽ വെള്ളക്കുതിരയെ കണ്ടാൽ സന്തോഷകരമായ ഭാവിയെയും സമ്പത്തിനെയും സൂചിപ്പിക്കുന്നു. പാമ്പ്. പത്തിയുയർത്തി നിൽക്കുന്ന പാമ്പിനെ സ്വപ്നം കണ്ടാൽ സമ്പത്ത് നാം സ്വീകരിക്കാൻ പോകുന്നതിന്റെ ലക്ഷണമാകുന്നു. ഇതേപോലെ ഒരു പാമ്പ് തന്റെ മാളത്തിന് മുൻപിലായി കാണുന്നതും പെട്ടെന്ന് സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്നതിന്റെ ലക്ഷണമാണ്. എലി. എലിയെ സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ വീട്ടിൽ സമ്പത്ത് വരുന്നതിന്റെ സൂചന നൽകുന്നു. വെളുത്ത ഉറുമ്പ്. ഇതേപോലെ വെളുത്ത നിറത്തിലുള്ള ഉറുമ്പിനെ കാണുന്നതും ശുഭലക്ഷണമാകുന്നു. ഇങ്ങനെ കാണുന്ന വ്യക്തിക്ക് ഉടനെ വീട്ടിൽ സമ്പത്ത് ലഭിക്കുന്നു എന്നാണ് സൂചന നൽകുന്നത്. മരം കൊത്തി. മരം കൊത്തിയെയാണ് നാം സ്വപ്നം കാണുന്നത് എങ്കിൽ ഉടനെ നമ്മുടെ ജീവിതത്തിൽ സമ്പത്തും ബഹുമാനവും വന്നു ചേരുന്നു എന്ന് വിശ്വസിക്കാം. കൊക്ക്. ഇതേപോലെ കൊക്കിനെ സ്വപ്നം കണ്ടാൽ ഉടനെ നമ്മുടെ ജീവിതത്തിൽ സമ്പത്തും ആദരവും ലഭിക്കും എന്ന് സൂചിപ്പിക്കുന്നു. തേനീച്ച. തേനീച്ചയെ സ്വപ്നത്തിൽ നാം കാണുന്നതും ശുഭലക്ഷണമായി കണക്കാക്കപ്പെടുന്നു. ഇങ്ങനെ കണ്ടാൽ നാം സമ്പത്ത് പെട്ടെന്ന് നേടും എന്ന് സൂചിപ്പിക്കുന്നു. ചത്തപക്ഷി. ചത്തപക്ഷിയെ സ്വപ്നത്തിൽ കാണുന്നതിനാൽ ഭയപ്പെടേണ്ടതില്ല. ഇതൊരു ശുഭലക്ഷണമാകുന്നു. ഇങ്ങനെ കണ്ടാൽ സമ്പത്ത് പെട്ടെന്ന് നേടും എന്ന് സൂചിപ്പിക്കുന്നു. ആഭരണം. മൃഗങ്ങളെയും പക്ഷികളെയും സ്വപ്നം കാണുന്നത് പോലെ ആഭരണവും സ്വർണവും നാം ചിലപ്പോൾ സ്വപ്നം കാണുന്നു. ഇതും ശുഭലക്ഷണമാണ്. എന്നാൽ സ്വർണം ചെളിയിൽ കിടക്കുന്നതായി കാണുന്നത് ദോഷമാണ്. കമ്മലുകൾ. കമ്മലുകൾ അണിയുന്നതായി സ്വപ്നം കണ്ടാൽ അത് ശുഭമാകുന്നു. ഉടനെ സമ്പത്ത് വരുമെന്ന് പ്രതീക്ഷിക്കാം. മോതിരം. ഇതേപോലെ മോതിരം അണിയുന്നതും സ്വപ്നം കാണുന്നത് ശുഭലക്ഷണമാകുന്നു. ഇങ്ങനെ കണ്ടാൽ ഉടനെ സാമ്പത്തിക ലാഭം ഇവർക്ക് വന്നു ചേരുന്നു. കടം വീട്ടുന്നത് കണ്ടാൽ. ഇതേപോലെ നാം മേടിച്ച കടം ആർക്കെങ്കിലും തിരിച്ചു നൽകി കടം വീട്ടുന്നത് സ്വപ്നം കാണുന്നത് ശുഭലക്ഷണമാകുന്നു. ഇങ്ങനെ കണ്ടാൽ ആദരവും നല്ല ആരോഗ്യവും നമുക്ക് ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്നു എന്ന സൂചനയാണ്. കൊട്ടാരം. ആഭരണവും പണവും നൽകുന്നത് സ്വപ്നം കാണുന്നത് പോലെ തന്നെയാണ് സ്വപ്നത്തിൽ കൊട്ടാരം കാണുന്നതും. ഇങ്ങനെ കണ്ടാൽ
കാണുന്ന വ്യക്തി ധാരാളം സ്വത്ത് ഭാവിയിൽ സ്വീകരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. പഴങ്ങളും പൂക്കളും. ഇതേപോലെ നാം പലപ്പോഴും പഴങ്ങളും പൂക്കളെയും സ്വപ്നം കാണുന്നു. ഇതിൽ ചില സ്വപ്നങ്ങൾ ശുഭലക്ഷണമാണ്. പൊതുവെ പഴങ്ങൾ സ്വപ്നം കണ്ടാൽ സമ്പത്ത് ലഭിക്കും എന്ന് പറയുന്നു. പഴങ്ങൾ നിറഞ്ഞ വൃക്ഷം നാം സ്വപ്നം കണ്ടാൽ ഉടനെ നമുക്ക് ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും വരാൻ പോകുന്നു എന്ന സൂചനയാണ്. മാമ്പഴം. സ്വപ്നത്തിൽ മാമ്പഴം കണ്ടാൽ വജ്രങ്ങളും ആഭരണങ്ങളും ഭാവിയിൽ സ്വീകരിക്കും എന്ന സൂചനയാണ്. നെല്ലിക്ക. സ്വപ്നത്തിൽ നെല്ലിക്ക കണ്ടാൽ അടുത്തു തന്നെ പണം നമുക്ക് ലഭിക്കാൻ പോകുന്നതിന്റെ സൂചനയാകുന്നു. താമര. ഇതേപോലെ താമരയെ സ്വപ്നം കണ്ടാൽ അടുത്തു തന്നെ നമുക്ക് പണം ലഭിക്കുന്നതിന്റെ സൂചനയാണ്. മറ്റു സ്വപ്നങ്ങൾ. ഇങ്ങനെ പക്ഷിമൃഗാദികളെയും ആഭരണങ്ങളും ഫലപുഷ്പങ്ങളെയും സ്വപ്നം കാണുന്നത് പോലെ മറ്റു ചില സ്വപ്നങ്ങൾ കണ്ടാൽ സമ്പത്ത് നമുക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കാം. കൃഷി ചെയ്യുന്നു. ഒരു കൃഷിക്കാരൻ വയലിൽ ജോലി ചെയ്യുന്നത് സ്വപ്നം കണ്ടാൽ അദ്ദേഹത്തിന് ഉറവിടമറിയാത്ത സമ്പത്ത് ജീവിതത്തിൽ ലഭിക്കും എന്ന് മനസ്സിലാക്കാം. സ്ത്രീ അല്ലെങ്കിൽ കുട്ടി. സ്വപ്നത്തിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ കുട്ടി നൃത്തം ചെയ്യുന്നത് കാണുന്നത് ശുഭലക്ഷണമാണ്. ഇങ്ങനെ കണ്ടാൽ ഉടനെ സമ്പത്ത് വന്നു ചേരും എന്ന സൂചനയാണ്. മല കയറുന്നു. സ്വപ്നത്തിൽ സ്വയം മല കയറുന്നത് കാണുകയാണെങ്കിൽ പണം ഉടനെ ലഭിക്കും എന്ന സൂചനയാണ്. മരത്തിൽ കയറുന്നു. മരത്തിൽ കയറുന്നതായി സ്വപ്നം കണ്ടാൽ ഇതും ജീവിതത്തിൽ ഉടനെ പണം ലഭിക്കും എന്ന സൂചനയാണ്. കരിഞ്ഞ തിരി. കരിഞ്ഞ തിരി സ്വപ്നത്തിൽ കണ്ടാൽ നിങ്ങൾക്ക് ഉടനെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും ലഭിക്കാൻ പോകുന്നതിന്റെ സൂചനയാകുന്നു.